മക്കൾ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന രണ്ട് വാക്കുകൾ ഏതെന്ന് നിങ്ങൾക്കറിയാമോ? അതറിയുവാൻ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഇതിലൂടെ ഏതൊരു മക്കളും അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്ന ആ രണ്ട് വാക്കുകൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മക്കളും അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്ന ആ രണ്ട് വാക്കുകൾ ഏതെന്ന് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നല്ലേ? എൻ്റെ മാതാവ്, എൻ്റെ പിതാവ് എന്നുള്ളതാണ്. പിതാവ്, മാതാവ്, ഈ ലോകത്തിലെ കാണപ്പെടുന്ന ദൈവങ്ങൾ. മാതാപിതാക്കളാൽ ഈ ഭൂമിയിൽ ജനിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും അവസരം ലഭിച്ചു. സർവശക്തനായ ദൈവം അങ്ങനെ പ്രകൃതിയെ, അതിൻ്റെ തലമുറകളെ ഒക്കെ നിയന്ത്രിച്ചിരിക്കുകയാണ്. മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുമ്പോഴും കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നമുക്ക് അഭിമാനമാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, അതിൻ്റെ 23, 24, 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിതാവിനെ വേദനപ്പെടുത്തിയ, പിതാവിൻ്റെ നഗ്നതയെക്കുറിച്ച് പങ്കുവെച്ച ഒരു മകനെക്കുറിച്ച് വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നാം കാണുന്നു. എന്നാൽ പിതാവിന് അഭിമാനമായി പെരുമാറിയ രണ്ട് മക്കളെയും നമ്മൾ ആ വേദഭാഗത്തിൽ തന്നെ മനസ്സിലാക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം, എൻ്റെ പിതാവിന്, എൻ്റെ മാതാവിന് ഞാൻ അഭിമാനമാണോ അപമാനമാണോ? എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് അഭിമാനമായി മാറാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കളുടെ തല ഉയർത്തുന്നവരായി നമുക്ക് സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ, ദേശത്തെമ്പാടും നമുക്ക് നിൽക്കാൻ കഴിയുന്നത്? ചില സമയങ്ങളിൽ മക്കളെക്കുറിച്ച് വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഹൃദയം തകരുന്ന മാതാപിതാക്കൾ നമ്മൾ കാണാറുണ്ട്. സ്കൂളിലാകട്ടെ, അവരെ പരീക്ഷകളിലാകട്ടെ, ഒരു ഇൻ്റർവ്യൂവിലാകട്ടെ, അവിടെ മക്കൾ തോൽക്കുമ്പോൾ ശരിക്കും തോൽക്കുന്നത് മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ ചില മക്കൾ മാതാപിതാക്കളുടെ ആഗ്രഹമനുസരിച്ച് അവരുടെ ഹൃദയം സന്തോഷിപ്പിക്കാൻ വേണ്ടി വളരെയധികം അധ്വാനിക്കാറുണ്ട്. ഉസൈൻ ബോൾട്ട് എന്ന മഹാനായ ഓട്ടക്കാരനെ നമുക്കറിയാം. ഉസൈൻ ബോൾട്ട് തൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ എപ്പോഴും പറയുന്നത്, എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കണം, നന്നായി കിടന്നുറങ്ങണം, അതിനുവേണ്ടിയാണ് ഞാൻ ഓടിയത്, കഷ്ടപ്പെട്ടത്. അപ്പോൾ ലോകത്തിൻ്റെ നേട്ടങ്ങളുടെ നെറുകയിൽ നിൽക്കുമ്പോഴും തൻ്റെ മാതാവിന് വേണ്ടിയാണ് ഈ ഓട്ടങ്ങളെല്ലാം ഓടിയത് എന്ന അഭിമാനത്തോടെ അദ്ദേഹം പറയും. എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് അഭിമാനമായി നമുക്ക് മാറാൻ കഴിയുന്നത്? ഒന്ന്, മാതാപിതാക്കളുടെ കൂടെ, അല്ലെങ്കിൽ പിതാവിൻ്റെ കൂടെ, മാതാവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. കണ്ണ് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കണ്ണിനൊരു വേദന വരുമ്പോഴാണ് അയ്യോ എൻ്റെ കണ്ണിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയുന്നത്. ചിലപ്പോൾ മാതാപിതാക്കളുടെ വില നമ്മൾ മനസ്സിലാക്കാറില്ല. ഒരിക്കലൊരു പിതാവ് തൻ്റെ പ്രായാധിക്യത്തിൽ വളരെ വിഷമത്തോടെ, വേദനയോടെ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് പൂമുഖത്തിരിക്കുമ്പോൾ ഒരു കുരുവിയുടെ ശബ്ദം കേട്ടു. തൻ്റെ കണ്ണുകൾ മങ്ങിത്തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുരുവി ഏതാണെന്ന് വ്യക്തമല്ല പിതാവിന്. അതുകൊണ്ട് തൻ്റെ മകനോട് ചോദിച്ചു, മോനെ ആ കുരുവി ഏതാണ്, എന്ത് ശബ്ദമാണ് ആ കേൾക്കുന്നത്? ആ മകൻ പറഞ്ഞു, അതൊരു മഞ്ഞ കുരുവിയാണ്. അപ്പോൾ ഒരല്പം കൂടി പതിയെ വേച്ച് നടന്നുകൊണ്ട് അപ്പൻ ചോദിച്ചു, കുരുവിയെ വ്യക്തമായി കാണുന്നില്ല മോനെ, അതിൻ്റെ പേരെന്താണ്, അതിലെന്തെല്ലാം നിറങ്ങളുണ്ട്? ആ മകൻ പെട്ടെന്ന് ദേഷ്യത്തോടെ അപ്പനോട് ചാടിക്കടിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ മഞ്ഞ കുരുവിയാണെന്ന്? ഇതിൽ കൂടുതൽ പറയാനൊന്നും എനിക്ക് കഴിയില്ല. ദേഷ്യത്തോടെ ചാടിത്തുള്ളി അകത്തേക്ക് മകൻ കടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൻ വേച്ച് എഴുന്നേറ്റ് തൻ്റെ പഴയ ചില പുസ്തകങ്ങൾ എടുത്ത്, ഡയറികൾ എടുത്ത് പുറത്തേക്ക് വന്നു. മകനെ വിളിച്ചു, മോനെ ഒന്ന് വരാമോ? ആ ഡയറികളുടെ ഓരോ പേജുകൾ എടുത്തു നോക്കിയപ്പോൾ മകന് മനസ്സിലായി, തൻ്റെ ചെറിയ പ്രായത്തിൽ, കുഞ്ഞ് ആയിരുന്ന സമയത്ത് അപ്പൻ എഴുതിയ ഡയറി കുറിപ്പുകളാണ്. ഒരു പേജിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, എൻ്റെ മകൻ തന്നോടുകൂടെ പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ കുഞ്ഞു കുരുവി അവിടെ വന്നിരുന്നു. ആ കുരുവി വന്നിരുന്നപ്പോൾ എൻ്റെ കുഞ്ഞ് എന്നോട് ചോദിച്ചു, അപ്പാ അതെന്ത് കുരുവിയാണ്? അപ്പോൾ ആ കുരുവിയെക്കുറിച്ച് വളരെ സ്നേഹത്തോടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. പലവട്ടം എന്നോട് ചോദിച്ചു. അപ്പോഴെല്ലാം ആ കുരുവിയെക്കുറിച്ച് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു കൊടുത്തു. ആ കുറിപ്പാണ് ഡയറിയിൽ ഉണ്ടായിരുന്നത്. ആ മകൻ ആ വാക്കുകൾ വായിച്ചപ്പോൾ തൻ്റെ ചെറുപ്പത്തിൽ തന്നെ വളരെ കാര്യമായി തന്നോടുകൂടെ സമയം ചെലവഴിച്ച, തൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം പറഞ്ഞ ആ പിതാവിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞു. പ്രിയരെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അഭിമാനമാകുന്നത് എപ്പോഴാണ്? അവരോടുകൂടെ സമയം ചെലവഴിക്കുമ്പോൾ, അവരുടെ സന്തോഷങ്ങൾ മനസ്സിലാക്കുമ്പോൾ. നിങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഏതെങ്കിലും ഒരു സന്തോഷം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ സന്തോഷങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി എത്രയോ അധ്വാനിക്കുന്നു, എത്രയോ രാത്രികളെ പകലാക്കി അവർ അധ്വാനിച്ചു, എത്രയോ കഷ്ടപ്പെട്ടു, എത്രയോ വിയർപ്പൊഴുക്കി. പ്രിയമക്കളെ, നമ്മുടെ സന്തോഷത്തിൽ, നമ്മുടെ ഉയർച്ചയിൽ അവരുടെ വിയർപ്പിൻ്റെ പങ്കുണ്ടെന്ന് മറന്നു പോകരുത്. ഏതൊരു തണലും വലിയ മരങ്ങൾ കൊണ്ട വെയിലാണെന്ന് മറക്കരുത്. നമ്മുടെ മാതാപിതാക്കൾ കൊണ്ട വെയിൽ, നമ്മുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തണൽ. അതുകൊണ്ട് തന്നെ
ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് ഒരു അഭിമാനമായി മാറാം. അപമാനമായി മാറാതെ അഭിമാനമായി മാറുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ.